മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കച്ചവട സ്ഥാപനത്തിൽ സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ളത് ജസ്ന തന്നെയാണെന്ന് പോലീസ് നിഗമനം. മുണ്ടക്കയം സ്വദേശിനി അലീഷയല്ല ദൃശ്യങ്ങളിലുള്ളതെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ജസ്നയെ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് തെരച്ചിലിനായി ഒരു സംഘം ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു. വിവരങ്ങളുമായി ബിജേഷ് ചേരുന്നുണ്ട്. ബിജേഷ്, അത് ജസ്ന അല്ല എങ്കിൽ ജസ്നയുമായി വളരെ സാമ്യമുള്ള മുണ്ടക്കയം സ്വദേശിനി അലീഷയാവാനുള്ള സാധ്യതകളായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല എന്ന് കൂടുതൽ വ്യക്തമാകുന്നു. ഒരുപക്ഷെ ജസ്നയുടെ യാത്ര ട്രാക്ക് ചെയ്യാൻ ഈ ഒരു ദൃശ്യങ്ങൾ സഹായകമായി എന്ന് വേണോ കരുതാൻ? അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് നിരീക്ഷണം എത്തിക്കുന്നത്? സൗമ്യ, ജസ്നയെ കാണാതായതിനു ശേഷം പോലീസ് കൃത്യമായി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മുണ്ടക്കയത്തെ പല സ്ഥാപനങ്ങളിൽ നിന്നും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് കിട്ടിയ സിസിടിവി ദൃശ്യം ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. ആ ദൃശ്യത്തിലാണ് ജസ്നയോട് സാമ്യമുള്ള ഒരു പെൺകുട്ടി ജീൻസും ടോപ്പും ധരിച്ച് അതേസമയം തലയിൽ ഷോൾ ഇട്ട് നടന്നു പോകുന്ന ദൃശ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ജസ്ന വീട്ടിൽ നിന്നും ധരിച്ച ഒരു വസ്ത്രമായിരുന്നില്ല അത് എന്ന കാരണത്താൽ അത് ജസ്നയല്ല എന്നുള്ള ഒരു സംശയവും നിലനിന്നിരുന്നു. അതിനിടയിൽ അത് അലീഷ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് എന്ന രീതിയിൽ വാർത്തകൾ പരക്കുകയും ചെയ്തു. പക്ഷേ അത് അലീഷയല്ല എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നു. അതേസമയം അത് ജസ്നയാകാം എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനം മറ്റൊരു കാരണം, ഇത് സംശയ നിവാരണത്തിനായിട്ട് പോലീസ് ജനങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ നൽകിയിരുന്നു. ഈ ദൃശ്യത്തിൽ കാണുന്നയാളെ ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ തിരുവല്ല DYSP അറിയിക്കണം എന്ന രീതിയിൽ പോലീസ് പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ട്, ഏകദേശം ഒരാഴ്ചയോളം ആയിരിക്കുന്നു, ഇത്രയും ദിവസമായിട്ടും ആരും അത് മറ്റൊരു പെൺകുട്ടിയാണ് എന്ന രീതിയിൽ പോലീസിനെ അറിയിച്ചിട്ടില്ല. പക്ഷേ അതേസമയം ജസ്നയുടെ സഹപാഠികൾ അത് ജസ്ന തന്നെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. പക്ഷേ ജസ്നയുടെ ബന്ധുക്കൾ അത് ജസ്നയല്ല എന്ന് പറയുമ്പോഴും ജസ്നയുടെ സഹപാഠികളും ജസ്നയെ അറിയുന്ന മറ്റുള്ളവരും അത് തന്നെയാണ് എന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇപ്പോൾ അത് ജസ്ന തന്നെയാകാം എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുവിലെ വിമാനത്താവളത്തിൽ ജസ്നയെ കണ്ടു, വിമാനത്താവളത്തിന്റെ കോറിഡോറിൽ വെച്ച് ജസ്നയെ കണ്ടു എന്ന ഒരാൾ, ഒരു മലയാളി, തിരുവല്ല DYSP മൊബൈലിൽ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഒരു സംഘം ബാംഗ്ലൂരിൽ എത്തുകയും ഇപ്പോൾ നിലവിൽ അവിടുത്തെ പാസഞ്ചർ ലിസ്റ്റ്, യാത്രക്കാരുടെ വിവരം ശേഖരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതുവഴി യാത്ര ചെയ്തിട്ടുള്ള യാത്രക്കാരുടെ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ 3-അംഗ സംഘമാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഉള്ളത്. അവരാണ് ആ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ ജസ്നയെ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ബംഗളൂരുവിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം CCTV ദൃശ്യത്തിലോ ഈ പാസഞ്ചർ ലിസ്റ്റിലോ എവിടെയെങ്കിലും ജസ്നയുടെ പേരുണ്ടോ എന്നാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിച്ചു വരുന്നത്. ആ വിവരം കൂടി പുറത്തു വരാനുണ്ട്. എന്തായാലും അന്തിമമായിട്ട് പോലീസിന് ഇപ്പോൾ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഔദ്യോഗികമായിട്ട് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടിയും, പക്ഷേ മുണ്ടക്കയത്തെ ഒരു കടയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യത്തിലെ ജീൻസും ടോപ്പും ധരിച്ച ആ പെൺകുട്ടി ജസ്ന തന്നെയാകാം എന്ന് ഒരു ഏകദേശ ധാരണയിലേക്ക് പോലീസ് എത്തിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. യെസ്, ബിജേഷാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കയത്തെ ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് ജസ്ന തന്നെയാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് പോലീസ്. അഭിമന്യു വധക്കേസിൽ മുഖ്യപ്രതി മുഹമ്മദിന്റെ തിരിച്ചറിയൽ രേഖകൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്തത് കസ്റ്റഡിയിലുള്ള 2 SDPIക്കാരുടെ കടകളിലെ റെയ്ഡിൽ കസ്റ്റഡിയിലായത് വടുതല സ്വദേശികളായ ഷാജഹാനും ഷിറാഫും. മുഖ്യപ്രതി മുഹമ്മദിന്റെ തിരിച്ചറിയൽ രേഖകൾ കണ്ടെത്തിയതടക്കമുള്ള വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, ഒരുപക്ഷെ മുഹമ്മദിനെ കേന്ദ്രീകരിച്ചു തന്നെ ആയിരുന്നു ഈ അന്വേഷണങ്ങളെല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക്, കൂടുതൽ കൊലപാതകങ്ങളുടെ സൂചനകളിലേക്കൊക്കെ എത്താൻ സഹായകമായ തരത്തിലുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു പശ്ചാത്തലമാണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും സൗമ്യ, അത്തരത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസിൽ ലഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വീടുകളിൽ നടത്തിയ റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ കടകളിൽ കൂടി റെയ്ഡ് നടത്താൻ പോലീസ് തീരുമാനിച്ചത്. ഇത്തരത്തിൽ നടത്തിയ റെയ്ഡിൽ മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കുട്ടിയിലെ മുഖ്യപ്രതി എന്ന് പോലീസ് സംശയിക്കുന്ന മുഹമ്മദിന്റെ ചില തിരിച്ചറിയൽ കാർഡുകളും വിലപ്പെട്ട ചില രേഖകളും ഇവരുടെ കടകളിൽ നിന്നും പോലീസ് കണ്ടെടുത്തതായിട്ടാണ് സൂചന. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ പ്രതികളുമായിട്ട് ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഇപ്പോൾ രണ്ടുപേരെയാണ് പോലീസ് ആലപ്പുഴയിൽ ചോദ്യം ചെയ്തു വരുന്നത്. ജില്ലാ പോലീസ് മേധാവി നേരിട്ടാണ് ചോദ്യം ചെയ്തു വരുന്നത്. ഈ ചോദ്യം ഇത്തരത്തിലുള്ള വിവരങ്ങളുണ്ട്.
ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കന്യാസ്ത്രീയുടെ പരാതിയിൽ അന്വേഷണ സംഘം ഇന്ന് കണ്ണൂരിൽ തെളിവെടുക്കും. രൂപതയിൽ നിന്ന് രാജിവെച്ച കന്യാസ്ത്രീമാരുടെ മൊഴിയും രേഖപ്പെടുത്തും. കന്യാസ്ത്രീയുടെ പരാതിയിൽ കഴമ്പുണ്ടായെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനാൽ ബിഷപ്പിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ജലന്ധർ രൂപതയ്ക്ക് കീഴിലുള്ള കണ്ണൂർ ജില്ലയിലെ അനുബന്ധ സ്ഥാപനങ്ങളിലാണ് പരിശോധന. വിവരങ്ങളുമായി എം സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, എപ്പോഴേക്കാണ് പരിശോധന? എങ്ങനെയായിരിക്കും വിശദാംശങ്ങൾ? സന്തോഷ്, മറ്റു വാർത്തകളിലേക്ക് വളരെ വേഗം എത്താം. ഒരിട വേളയ്ക്ക് ശേഷം അഭിമന്യു കൊലക്കേസിൽ കൃത്യത്തിൽ നേരിട്ട് ഇടപെട്ട രണ്ടു പേർ അറസ്റ്റിലായിരിക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എവിടെ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? സൗമ്യ, എറണാകുളത്ത് നിന്ന് തന്നെയാണ് രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും നേരത്തെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. രണ്ടുപേരുടെയും പങ്ക് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അനൂപാണ് ഈ സംഘ രണ്ടുപേരും ഈ അന്ന് കൊലപാതകം നടന്ന 15-അംഗ സംഘത്തിലുണ്ടായിരുന്നവരാണ് എന്നും വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ഒരാൾ അനൂപാണ്. ഇയാൾ കൊച്ചി വെണ്ണല സ്വദേശിയാണ്. അനൂപ ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ രണ്ടാമത്തെ ആൾ മട്ടാഞ്ചേരി സ്വദേശിയാണ് നിസാറ്. നിസാറും ഈ 15-അംഗ സംഘത്തിൽ ഒരാളായിരുന്നു. കൂടാതെ ഈ നിസാറിന്റെ കാറിലാണ് ഈ പ്രതികൾ അന്ന് കൃത്യം നടത്തിയ ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിസാറിന്റെ ചുവപ്പ് നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. രണ്ടുപേരെയും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി. ഇന്ന് വൈകിട്ടോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും ഇരുവരെയും കോടതിയിൽ ഹാജരാക്കുക. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അഭിമന്യു വധവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേർ അറസ്റ്റിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 9 പേരിൽ 5 പേർ ഇതിന് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തവരാണ്. സഹായം ചെയ്തവരുൾപ്പെടെ 9 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ പോകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ദിവസങ്ങൾക്കൊക്കെ തന്നെ 9 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. 9 പേരെ ഇതിനകം അറസ്റ്റിലായി കഴിഞ്ഞു. ഈ 2 പേരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപായി കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഇവരിൽ നിന്ന് പല പ്രധാനപ്പെട്ട വിവരങ്ങളും മറ്റ് പ്രതികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും രേഖകളും അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അവരെയും ഉടൻ വരിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. 2 പേരെയും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സൗമ്യ, ഉമേഷ്, ഇപ്പോൾ 2 പേർ എന്നുള്ളത് കൂടുതൽ പേരിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ടോ? എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇവർ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 15-അംഗ സംഘത്തിൽപ്പെട്ടവരെ അറസ്റ്റാണ് ഏറ്റവും നിർണായകമായത് ഈ കേസിൽ. അതിൽ 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ളവരെ ആദ്യം പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ വളരെ വേഗം തന്നെ വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ മറ്റ് 2 പേരെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇനിയും അന്വേഷണം മുന്നോട്ട് പോവുക എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ കൃത്യത്തിൽ പങ്കെടുത്ത 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തതോടെ ബാക്കിയുള്ളവരെ കൂടി ഇനി ഉടൻ വലയിലാകും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ്, അതായത് ഉമേഷ്, ഇവിടെ ചില ന്യായീകരണങ്ങൾ ഒരു ഘട്ടത്തിൽ വന്നത് അവിടെ അപ്പോഴുണ്ടായിട്ടുള്ള ചില തർക്കങ്ങളുടെ പുറത്തുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന തരത്തിലൊക്കെ ആയിരുന്നു. അതിനും അപ്പുറത്ത് നിന്ന് കൃത്യമായ ഗൂഢാലോചന ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു. എന്നാൽ പിന്നീട് പുറത്തു വന്ന കാര്യങ്ങൾ, അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഒഴികെ ബാക്കി എല്ലാവരും പുറത്തു നിന്നുള്ളവരായിരുന്നു എന്ന് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇപ്പൊ പുതിയ 2 പേരുടെ അറസ്റ്റ് കൂടി വരുമ്പോൾ ഇത്തരം ഗൂഢാലോചനയുടെ ഒക്കെ സാഹചര്യങ്ങൾ കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണോ? തീർച്ചയായും ഈ കേസ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് ഈ കൊലപാതകം എന്നുള്ളത് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. മാത്രമല്ല ഈ പിടിയിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത 2 പേരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സംശയമുള്ള പലരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരുടെ പേരുവരവും മറ്റും ഒന്നും ഇതിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടു.
ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. അഭിമന്യുവിന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊലയിൽ പങ്കെടുത്ത രണ്ടുപേർ കൂടിയാണ് അറസ്റ്റായിരിക്കുന്നത്. നേരത്തെ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് വ്യക്തമായ സൂചനകളുടെ പശ്ചാത്തലത്തിലാണ് ഇവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി കണ്ടെത്താനുള്ളവരിലേക്കുള്ള വലിയ സാധ്യതകൾ കൂടിയാണ്, അതിലേക്കുള്ള വലിയ വഴി കൂടിയാണ് ഇവരുടെ അറസ്റ്റോടുകൂടി ഉണ്ടാകുന്നത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ മണിക്കൂറിലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ. മറ്റു വാർത്തകളിലേക്ക്. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കന്യാസ്ത്രീയുടെ പരാതിയിൽ അന്വേഷണ സംഘം ഇന്ന് കണ്ണൂരിൽ തെളിവെടുക്കും. രൂപതയിൽ നിന്ന് രാജിവെച്ച കന്യാസ്ത്രീമാരുടെ മൊഴിയും രേഖപ്പെടുത്തും. കന്യാസ്ത്രീയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനാൽ ബിഷപ്പിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ജലന്ധർ രൂപതയ്ക്ക് കീഴിലുള്ള കണ്ണൂർ ജില്ലയിലെ അനുബന്ധ സ്ഥാപനങ്ങളിലാണ് പരിശോധന. യെസ്, കന്യാസ്ത്രീയുടെ പീഡനവുമായി ബന്ധപ്പെട്ട രണ്ടാം പ്രതി ഫാദർ ജോബ് മാത്യു കൊല്ലത്ത് കീഴടങ്ങി. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നുണ്ട്. രാജ്കുമാർ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? അല്പം മുമ്പാണ് ഇതിൽ വൈദികനായിട്ടുള്ള ഇദ്ദേഹം ഇവിടെ കൊല്ലത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. ഇതിന്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന DYSP ജോസി കുര്യൻ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. തിരുവല്ലയിൽ നിന്ന് കൂടുതൽ പോലീസ് സംഘവും എത്തിയിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘത്തിലെ ഒരാൾ കൂടിയാണ് ജോസഫ്. അദ്ദേഹത്തിന് മുന്നോടിയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. മറ്റുള്ള വൈദികരും ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നു. ഇന്ന് തിരുവല്ല കോടതിയിൽ കീഴടങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ ഇവർ സമർപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ തീരുമാനം മാറ്റുകയായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം ഇവിടെ കീഴടങ്ങിയത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയിലേക്ക് പോയി. കുറവിലങ്ങാട് മഠത്തിൽ രാത്രി തങ്ങാൻ അനുവദിക്കാത്തതിന്റെ പേരിലാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതെന്ന് പീഡനത്തിനിരയായ കന്യാസ്ത്രീ. ഈ വിഷയങ്ങൾ സൂചിപ്പിക്കുന്ന പരാതി 2017 December 15 കന്യാസ്ത്രീ സുപ്പീരിയർ ജനറലിന് നൽകിയിരുന്നു. സത്യാവസ്ഥ അറിയാമായിരുന്നിട്ടും ഒരു കന്യാസ്ത്രീ എന്ന നിലയിലുള്ള തന്റെ അന്തസ് സംരക്ഷിക്കാൻ സുപ്പീരിയർ ശ്രമിച്ചില്ല. കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് തനിക്ക് മരുന്ന് വാങ്ങിക്കാനോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ പണം നൽകാറില്ലെന്നുമുള്ള കന്യാസ്ത്രീയുടെ പരാതിയുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കന്യാസ്ത്രീ പരാതി നൽകിയിട്ടുള്ളത്. ദുരനുഭവം വിവരിച്ച് സഭാധികൃതർക്ക് കന്യാസ്ത്രീ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. മാത്രമല്ല ബിഷപ്പ് ഫ്രാങ്കോയെ കുറവിലങ്ങാട്ടെ മഠത്തിൽ രാത്രി തങ്ങാൻ അനുവദിക്കില്ല എന്ന നിലപാട് കന്യാസ്ത്രീ സ്വീകരിച്ചിരുന്നു. 2017 January 24 and 25 ബിഷപ്പ് ഫ്രാങ്കോ മഠത്തിൽ രാത്രി തങ്ങുന്നത് താൻ എതിർത്തതിനാലാണ് തന്നെ കുറ്റാരോപിതയാക്കുന്നതെന്നാണ് കന്യാസ്ത്രീ സുപ്പീരിയർ ജനറലിന് അയച്ച പരാതിയിൽ പറയുന്നത്. ബിഷപ്പിനെ രാത്രിയിൽ മഠത്തിൽ തങ്ങാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സുപ്പീരിയർ ജനറലിന് അറിയാം. എന്നിട്ടും ഒരു കന്യാസ്ത്രീയുടെ അന്തസ് സംരക്ഷിക്കുന്നതിനുള്ള ഒരു തീരുമാനവും സുപ്പീരിയറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ബിഷപ്പ് ഫ്രാങ്കോ ഇടപെട്ട് 2017 February 9 മിഷണറീസ് ഓഫ് ജീസസിന്റെ കേരള ഇൻചാർജ് സ്ഥാനത്തുനിന്നും തന്നെ മാറ്റി. സ്ഥലം മാറ്റക്കാര്യത്തിൽ ബിഷപ്പ് എന്തിനിടപെട്ടുവെന്നും കന്യാസ്ത്രീ ചോദിക്കുന്നു. 2017 November 30 തനിക്കും കുറച്ച് കന്യാസ്ത്രീകൾക്കുമെതിരെ ജലന്ധർ പോലീസിൽ ബിഷപ്പ് ഫ്രാങ്കോ പരാതി നൽകി. തങ്ങൾ ബിഷപ്പിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഇക്കാര്യം കേരളത്തിലെ ഇൻചാർജ് മുഖേന താൻ അറിയിച്ചിരുന്നുവെന്നും കന്യാസ്ത്രീയുടെ പരാതിയിലുണ്ട്. തന്റെ ഈ പരാതികളൊക്കെ കണ്ടുകൊണ്ടാണ് ബിഷപ്പ് ഫ്രാങ്കോ തനിക്കെതിരെ ചില കള്ളപ്പരാതികൾ നൽകിയതെന്നും കന്യാസ്ത്രീ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിലെ രണ്ടാം പ്രതി ഫാദർ ജോബ് മാത്യു കീഴടങ്ങി. കൊല്ലത്താണ് കീഴടങ്ങിയത്. വിവരങ്ങളുമായി ഒരിക്കൽ കൂടി രാജ്കുമാർ ചേർന്നുണ്ട്. രാജ്കുമാർ, കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യ അപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കീഴടങ്ങൽ. എങ്ങനെയാണ് വിവരങ്ങൾ? കൊല്ലത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊല്ലത്തെ തിരുവല്ലയിൽ നിന്ന് ഇതിന്റെ അന്വേഷണ സംഘത്തിൽപ്പെട്ട ജോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പായിട്ടാണ് ഇപ്പോൾ കീഴടങ്ങിയിട്ടുള്ളത്. അല്പസമയത്തിനകം ഇയാളെ ഈ വൈദികനെ ഇവിടെ ഓഫീസിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് തിരുവല്ലയിലേക്ക് കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോകുമെന്ന് അറിയിച്ചിട്ടുള്ളത്. കേസിലെ മറ്റു പ്രതികൾ ഫാദർ ജെയ്സ് കെ ജോർജ് അതുപോലെ തന്നെ മറ്റുള്ളവരും ഇവിടെ തന്നെ കീഴടങ്ങാൻ എത്തുമെന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഇന്നലെ തന്നെ തിരുവല്ലയിൽ നിന്ന് കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിരുന്നു. അതിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കഴിഞ്ഞു. തിരുവല്ല കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യതയാണ് ആദ്യം കണ്ടിരുന്നത്. ഒരുപക്ഷെ ഇന്നലെ തന്നെ ഇവരുടെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളി 24 മണിക്കൂറിന് ശേഷവും ഇവർ കീഴടങ്ങുമോ ഇല്ലയോ എന്നുള്ള ഒരു തരത്തിലുള്ള സംശയം ഉയർന്നിരുന്നു. കീഴടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് വൈദികർ പോലീസുമായി ഒരു ആശയവിനിമയം നടത്തുകയും കീഴടങ്ങാമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കീഴടങ്ങലിന്റെ ഭാഗമായി ഒരു വൈദികൻ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റുള്ളവരും ഉടൻ എത്തുമെന്നാണ് അറിയുവാൻ സാധിച്ചത്. മറ്റ് രണ്ട് പ്രതികൾ, ഒന്നാം പ്രതിയും നാലാം പ്രതിയും, അവർ കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ചിരുന്നു.
അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ രാജ്കുമാർ? ഇതിന് മറ്റുള്ള എല്ലാവരും നിലവിൽ ഇതിനകത്ത് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട മറ്റുള്ള വൈദികരുടെ കാര്യത്തിനകത്തും ഇതേ അവസ്ഥ തന്നെയാണ്. ഇവരെല്ലാം ആ പോലീസിന് മുമ്പാകെ കീഴടങ്ങണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ചാണ് ഇപ്പോൾ അവർ കീഴടങ്ങാനായി ഒരാൾ എത്തിയിട്ടുള്ളത്. മറ്റുള്ളവരും ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ എത്തിച്ചത് ഇന്നലെ തന്നെ ഇത് സഭ ഇതിൽ വൈദികരുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ പോലീസുമായി ആശയവിനിമയം നടത്തി എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് രാജ്കുമാർ, ഇവിടെ പ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രതികളെല്ലാം വൈദികരാണ്, അതുകൊണ്ട് തന്നെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതിന്റെ ഒരു പശ്ചാത്തലം അത് തന്നെയാണ് ആവർത്തിച്ച് ഈ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ടും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒരു പക്ഷേ കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് എന്ന് തന്നെ വേണ്ടേ പറയാൻ. ഇപ്പോൾ ഫാദർ ജോബ് മാത്യു കീഴടങ്ങിയിരിക്കുന്നു, ഇനി സ്വാഭാവികമായ ഒന്നാം പ്രതിയായ ഫാദർ സോണി വർഗീസും ഫാദർ ജെയ്സും ഒക്കെ കീഴടങ്ങും ഉടൻ തന്നെ എന്ന സൂചനകളൊക്കെ ലഭിക്കുമ്പോൾ ഒരു പക്ഷേ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും ഇവര് ഇതിൽ യുവതിയുടെ മൊഴി അനുസരിച്ചിട്ട് 164 സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ കൊടുത്തിരുന്നു. ആ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഈ തങ്ങളെ കുമ്പസാര രഹസ്യമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പീഡിപ്പിച്ചു എന്ന് യുവതി മൊഴി കൊടുത്തിയതിനു ശേഷം ഇതിൽ വൈദികർ ഏത് വിധേനയും പോലീസ് നടപടി ഒഴിവാക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യത്തിനുമായി ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ആ കോടതി അവർക്ക് അതിൽ അങ്ങനെ ഒരു നീതി ആവശ്യമില്ല. എന്നാൽ അത് പ്രത്യേകിച്ച് യുവതിയുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഇവരെ ഇതുപോലെയുള്ള ഒരു സ്ഥാനമാനങ്ങൾ തന്നെ അർഹരല്ല എന്നുള്ളത് കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ വൈദികരെ അവരുടെ മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും കോടതിയിൽ കീഴടങ്ങണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരാൾ കീഴടങ്ങിയിട്ടുള്ളത്. എന്തായാലും ശരി തന്നെ ഈ ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഇത് നീങ്ങുകയാണ്. പോലീസ് ഇവരെ ഇതിന് ചോദ്യം ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. ഇവർക്ക് കോടതി ജാമ്യം അനുവദിക്കാനുള്ള അപ്ഡേഷൻ വരുന്നത് രാജ്കുമാർ കുംഭസാര രഹസ്യം വെളിപ്പെടുത്തി പീഡനത്തിനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ ഫാദറാണ്. ഇപ്പോൾ കീഴടങ്ങിയിട്ടുള്ള ഫാദർ ജോബ് മാത്യു ആണ്, അദ്ദേഹത്തെ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യും എന്ന അടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. രാജ്കുമാർ തീർച്ചയായും അത് ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം കേരളം മുഴുവനും ചർച്ച ചെയ്യുന്ന കേസും അതുപോലെ ഈ സംഭവത്തിന്റെ ഒരു ആ യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ അനുസരിച്ച് എന്ത് നടപടികളാണ് ആ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ള എല്ലാവരും സമൂഹം ഉറ്റു നോക്കുന്നുണ്ട്. അതേസമയം ഇവർ ഇതിൽ ഈ അറസ്റ്റ് ഒഴിവാക്കാനും അതിൽ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങേയറ്റത്തെ ശ്രമങ്ങൾ ഇവർ നടത്തിയെങ്കിലും അവിടെ ഇവർ നിയമത്തിന് മുമ്പിൽ പരാജയപ്പെടുകയും നിയമം വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നത്. സംഭവമായി ഇതിൽ അന്വേഷണ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ മുഴുവനും ഇവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ യുവതി പറഞ്ഞിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ശേഖരിക്കണം, അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവുമായിട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ എല്ലാ പഴുതുമറച്ചുള്ള നിലയിലാണ് ഇതിന്റെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ കോടതിയുടെ ഈ ഒരു നിർണായകമായ നീക്കം തന്നെയാണ് ഈ കേസിലെ ഇപ്പോഴും വലിയ സാഹചര്യം ഇതിന്റെ ഒരു മുന്നോട്ട് പോകാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണ്ടി പറയാൻ. കാരണം രാജ്കുമാർ അവർക്ക് കോടതി നിരീക്ഷിച്ചിരുന്ന ഒരു വേട്ടയാടുന്നത് പോലെയാണ് ആ യുവതി എടുത്ത് ഇവർ പെരുമാറിയെന്നത് അടക്കമുള്ള വളരെ നിർണായകമായ വളരെ രൂക്ഷമായ നിരീക്ഷണങ്ങൾ കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇവരുടെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട്. ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട ഒരു ഗൗരവം ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് കോടതിയെ പോലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വേണ്ട കരുതാൻ. തീർച്ചയായും ഇതിൽ കോടതിയുടെ ഇവിടെ ഒരു നിലപാട് ഇതിൽ ഈ അതായത് ഇതിൽ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ വ്യക്തമാക്കിയത് ആദ്യം നിങ്ങൾ കോടതിയിൽ കീഴടങ്ങണം, അവിടെ മുൻകൂർ ജാമ്യ അപേക്ഷ നൽകാമെന്നാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം ഇവർ മുൻകൂർ ജാമ്യ അപേക്ഷ നൽകിയപ്പോൾ വ്യക്തമാക്കിയത്. പക്ഷേ അവിടെ ആ കോടതി സ്വീകരിച്ച ഒരു നിലപാട് സൗമ്യ ചോദിച്ചതുപോലെ തന്നെ ആ നിലപാടാണ് കേരള സമൂഹം പ്രതീക്ഷിച്ചതും ഉറ്റുനോക്കിയതും. അത് നിയമപരമായി തന്നെ അതിന്റെ ഒരു തൊട്ടുപുറകിലാണ് ഇപ്പോൾ പോലീസ് നടപടി. ഇവർ കീഴടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിലായിരുന്നു പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്വാഭാവിക ഒരു നീതി നിഷേധം ഉണ്ടാകരുതെന്നുള്ള കരുതിയിട്ടാണ് കോടതി ഇതിന്റെ നിലപാട് സ്വീകരിക്കുന്നത് വരെ പോലീസ് കാത്തുനിന്നത്. സാധാരണ മുൻകൂർ ജാമ്യ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രതികൾക്ക് അതിലൊരു കോടതിയുടെ തീരുമാനം വരുന്നത് വരെ ഒരു സാവകാശം സാധാരണഗതിയിൽ നൽകാറുണ്ട്. അത് എക്കാലത്തും പോലീസിന്റെ ഒരു നിലപാടാണ്. ഇത് പല കോടതികളും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു വലിയ ഒരു നിലപാട്
കോടതി ഇവിടെ നിലപാട് വരട്ടെ, അതിനുശേഷം ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്നുള്ള ഒരു ധാരണയിൽ നിന്നത് കോടതി മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയതോടെയാണ് ആ വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിലപാട്. അവർ വന്ന് കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ തന്നെ തയ്യാറായിട്ടാണ് പോലീസ് നിന്നിരുന്നത്. ഏറ്റവും ഒടുവിലാണ് അവരുടെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ പോലീസുമായി ആശയവിനിമയം നടത്തുകയും കീഴടങ്ങാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തത്. തിരുവല്ല കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കോടതിയുടെ സൗമ്യ ചോദിച്ചതുപോലെ ആ കോടതിയുടെ നിലപാട് വളരെ കൃത്യമായിരുന്നു. ആ ജുഡീഷ്യറി അക്കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്ന് ഇവര് ഇപ്പോൾ പോലീസിന്റെ നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയതും. ഇനി ആ യുവതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ മുഴുവനും അവർ കൊടുത്തിരിക്കുന്ന മൊഴിപ്രകാരം ഏതെല്ലാം എവിടൊക്കെ വെച്ചിട്ടാണ് പീഡനം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ തെളിവെടുപ്പുണ്ട് ഉൾപ്പെടെ പല കാര്യങ്ങൾ നടക്കാനുണ്ട്. ഇവരെ തിരിച്ചറിയൽ പരേഡ് ആവശ്യമാണ്. അതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി ഇനി അന്വേഷണ സംഘം മുന്നോട്ട് പോകും. അതിന്റെ ഒരു ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കമ്മീഷണർ ഇനി ഇവരെ ചോദിച്ചത്. ഒരുപക്ഷെ അതാണ്, അതായത് നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള വലിയ ഒരു പീഡനം നടന്നു എന്നതാണ്. അതായത് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വൈദികരാണ്. അതിനുമപ്പുറം ഒരാൾ മാത്രമല്ല ഇത്തരത്തിൽ തുടർച്ചയായി പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ പീഡനത്തിന് ഈ യുവതിയെ വിധേയാക്കി എന്നത് അടക്കമുള്ള വിഷയങ്ങളാണ്. അവിടെയും ഒരുപക്ഷെ ഈ സഭയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും വളരെ പവിത്രമെന്ന് കരുതുന്ന കുമ്പസാരം എന്ന് പറയുന്ന രീതിയെ പോലും ഈ പൊതുസമൂഹത്തിന് മുൻപിൽ വലിയ സംശയത്തിന്റെയും അല്ലെങ്കിൽ വലിയ ആക്ഷേപത്തിന്റെയും ഒക്കെ നിലനിർത്തുന്ന രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുചെന്നാൽ വളരെ ഗൗരവതരമായ ചില വിഷയങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് വിശ്വാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ ഈ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഇത്തരം ഗൗരവതരമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടല്ലേ ആ ഒരു ഗൗരവം കൊടുത്തുകൊണ്ട് കൂടിയല്ലേ ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നോട് മനസ്സിലാക്കാൻ. ഇന്നലെ കോടതിയിൽ ഇവർ മുൻകൂർ ജാമ്യ അപേക്ഷ സമർപ്പിച്ചപ്പോൾ പ്രോസിക്യൂഷൻ സർക്കാരിന്റെ വാദം ഇങ്ങനെയായിരുന്നു, പ്രതികർ വൈദികരാണ്, ജാമ്യം നൽകിയാൽ പരാതിക്കാരിയുടെ മേൽ അധികാരം പ്രയോഗിക്കാനാവും, അറസ്റ്റിന് മുമ്പ് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കും, യുവതി തയ്യാറാക്കിയത് എന്ന് പറയുന്ന ആ സത്യവാങ്മൂലം പ്രതികൾ കോടതിയിൽ ഹാജരാക്കി എന്ന് തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്. ഈ സത്യവാങ്മൂലം വിശ്വസനീയമല്ല, യുവതിയുടെ സമ്മതത്തോടെയാണ് സംഭവമെന്ന വാദവും നിലനിൽക്കില്ല, ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന യുവതിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട്. മുൻകൂർ ജാമ്യത്തെ എതിർത്ത് സർക്കാർ ഇക്കാര്യങ്ങളാണ് കോടതിയെ ബോധിപ്പിച്ചത്. ഇത് നമ്മൾ ഇത് തന്നെ സർക്കാരിന്റെ വാദം തന്നെ ഇതിൽ പോലീസിന്റെ നിലപാട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്ത് ഏത് തരത്തിലുള്ള നീതി ആ യുവതിക്ക് യുവതി ഒരു പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ആ യുവതിക്ക് ലഭിക്കേണ്ട നീതി പൂർണ്ണമായും സംരക്ഷിക്കുക അല്ലെങ്കിൽ ആ നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ കോടതിയിൽ ഇങ്ങനെ ഒരു വാദമുഖം ഉന്നയിച്ചത്. യെസ്, ഇനിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോ ഇതിനകത്തുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇവരുടെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നതാണ് ലഭിക്കുന്ന സൂചന. എങ്ങനെയായിരിക്കും അതിന്റെ നിയമപരമായ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും ഇനി? ഇവിടെ ഈ ഇവിടെ 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 കീഴടങ്ങൽ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വെച്ചൊരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമേ ഉണ്ടാകൂ. ഇവരെ തിരുവല്ലയിലേക്ക് അന്വേഷണം നടക്കുന്ന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള മറ്റ് അനന്തര നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഇവിടെ വെച്ച് ഇവർ തൽക്കാലം ഇന്ന് നടക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് ഇവർ കീഴടങ്ങാനുള്ള സന്നദ്ധത അറിയിച്ചതിന്റെ സാഹചര്യത്തിൽ അതിനുള്ള അവസരം അവർക്ക് നൽകുക എന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു നീതി മാത്രമാണ് അവർക്കിപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വൈദികർ ഈ മൂന്ന് വൈദികരും ഇവിടെ കീഴടങ്ങും. ആ കീഴടങ്ങിയാൽ അവരെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ എപ്പോഴാണോ വരുന്നത് ആ വന്നു ചേർന്നാൽ ഉടൻ തന്നെ മൂന്ന് വൈദികരെയും തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് അവിടെ കോടതി ചോദ്യം ചെയ്യുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. അവിടെ ഇടയ്ക്കൊരു സൂചന ലഭിച്ചിരുന്നു ഈ ഹൈക്കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന തരത്തിലൊക്കെ. പക്ഷെ അവിടെയും ഒരു പക്ഷേ ഈ മുൻകൂർ ജാമ്യത്തിനൊക്കെ ഉള്ളൊരു സാധ്യതയില്ല എന്ന് കണ്ടു തന്നെയാണോ കീഴടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് രാജ്കുമാർ? തീർച്ചയായും ഈ മുൻകൂർ കോടതി നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ കോടതിയുടെ നിലപാട് ഇങ്ങനെ ഒരു ഒരു യുവതി പരസ്യമായി പറയാനും രംഗത്ത് അല്ലെങ്കിൽ ഒരു പരാതി നൽകാൻ തയ്യാറാവുകയും
ഒരു വൈദികർക്ക് ചേരാത്ത തരത്തിലുള്ള അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു നടപടി, അല്ലെങ്കിൽ കുംഭസാര രഹസ്യം പുറത്തു പറഞ്ഞ് അത് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒരു യുവതിയെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതിനെ പരമാവധി ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ യുവതിയെ പീഡനത്തിന് വിധേയമാക്കുക, അത് മറ്റു പലർക്കും നൽകി അവർക്കും പീഡനത്തിനുള്ള അവസരം ഒരുക്കുക തുടങ്ങിയ ഒരു വലിയ ഒരു കുറ്റകൃത്യം തന്നെയാണ് ഈ വൈദികർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതിൽ കോടതി ഇങ്ങനെ ഒരു വൈദികരായിട്ടുള്ളവർക്ക് ആ സഭയെ മുഴുവനും എത്രയോ സഭയിൽ എത്രയോ നല്ലവരായ വൈദികരും അതിന്റെ ഈ ക്രൈസ്തവ നിയമങ്ങൾ പാലിച്ച് വൈദിക ഇത് നല്ല സ്വീകരിച്ചിരിക്കുന്നവരുണ്ട് അവരെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലെയുള്ള വൈദികർക്ക് മാതൃകാപരമായ ശിക്ഷ അനിവാര്യമാണ് എന്നൊരു തോന്നൽ കൂടി ഉള്ളതുകൊണ്ടാണ് നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ വാദം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ കോടതി ഇവരുടെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കിപ്പോ ഇവരെ അറസ്റ്റിനുള്ള ഒരു വഴി തെളിഞ്ഞതോടുകൂടി അതൊരു അപമാനമാകുമെന്ന് കരുതിയാണ് നിയമത്തിന് മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് ഇവരറിയിക്കുകയും ഇപ്പോൾ ഒരു വൈദികൻ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റുള്ളവരും ഉടനെത്തും. യെസ്, രാജ്കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇപ്പോൾ യുവതിയെ പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഹൈക്കോടതി ഈ മൂന്ന് വൈദികർക്ക് ജാമ്യം, മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഇതിൽ രണ്ടാം പ്രതിയായുള്ള ഫാദർ കൊല്ലത്ത് കീഴടങ്ങിയിരിക്കുന്നത്. മറ്റുള്ളവരും ഉടൻ തന്നെ കീഴടങ്ങുമെന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കന്യാസ്ത്രീയുടെ പരാതിയിൽ അന്വേഷണ സംഘം കണ്ണൂരിൽ നിന്ന് തെളിവെടുക്കും. രൂപതയിൽ നിന്ന് രാജിവെച്ച കന്യാസ്ത്രീമാരുടെ മൊഴിയും രേഖപ്പെടുത്തും. കന്യാസ്ത്രീയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനാൽ ബിഷപ്പിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ജലന്ധർ രൂപതയ്ക്ക് കീഴിലുള്ള കണ്ണൂർ ജില്ലയിലെ അനുബന്ധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നത്. എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ബിഷപ്പിനെതിരെ ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റു സൂചനകൾ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെ ലഭിക്കും എന്നുള്ളൊരു സാഹചര്യമാണോ ഉള്ളത്? എപ്പോഴായിരിക്കും ഈ പരിശോധനകൾ നടക്കുക? സൗമ്യ, ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളകലിനെതിരായ പീഡന പരാതിയിലാണ് അന്വേഷണ സംഘം ഇന്ന് കണ്ണൂരിലെത്തി തെളിവ് ശേഖരിക്കുന്നത്. ഈ ജലന്ധർ രൂപതയ്ക്ക് കീഴിലുള്ള കണ്ണൂരിലെ രണ്ട് മഠങ്ങളിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. പരിയാരത്തും പാണപ്പുഴയിലുമുള്ള മഠങ്ങളിലെത്തി പരിശോധന നടത്തും. അവിടെയുള്ള സന്ദർശക രജിസ്റ്റർ പരിശോധിക്കും. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് പുലർച്ചെ തന്നെ അന്വേഷണ സംഘം കോട്ടയത്ത് നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി പരിയാരത്തെ മഠത്തിൽ എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ ഈ ബിഷപ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ സമയത്ത് കുറുബിലങ്ങാട് മഠത്തിലെത്തി പീഡനം നടത്തി എന്നുള്ളത് പരാതിയിൽ ഉണ്ട്. അതിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനായാണ് അന്വേഷണ സംഘം കണ്ണൂരിൽ എത്തുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ഈ ബിഷപ്പിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി ശേഖരിക്കും. കന്യാസ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ പരിശോധിക്കുകയും ചെയ്യും. ഈ ബിഷപ്പിന്റെ സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട 18 പേർ കന്യാസ്ത്രീകൾ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായിട്ടുള്ള വിവരം പോലീസിന് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്നും വിശദാംശങ്ങൾ ലഭ്യമാകുന്നവരിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ബിഷപ്പിനെതിരായ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു അന്വേഷണ സംഘം ഇന്ന് കണ്ണൂരിൽ എത്തുന്നത്. സൗമ്യ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ജലന്ധർ ബിഷപ്പിനെതിരായ കന്യാസ്ത്രീയുടെ പരാതിയിൽ കണ്ണൂർ ജില്ലയിൽ സഭയുടെ അനുബന്ധ സ്ഥാപനങ്ങളിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. കുറവിലങ്ങാട് മഠത്തിൽ രാത്രി തങ്ങാൻ അനുവദിക്കാത്തതിന്റെ പേരിലാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതെന്ന് പീഡനത്തിനിരയായ കന്യാസ്ത്രീ. ഈ വിഷയങ്ങൾ സൂചിപ്പിക്കുന്ന പരാതി 2017 December 15 കന്യാസ്ത്രീ സുപ്പീരിയർ ജനറലിന് നൽകിയിരുന്നു. സത്യാവസ്ഥ അറിയാമായിരുന്നിട്ടും ഒരു കന്യാസ്ത്രീ എന്ന നിലയിലുള്ള തന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ സുപ്പീരിയർ ശ്രമിച്ചില്ല. കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് തനിക്ക് മരുന്ന് വാങ്ങിക്കുന്നതിനോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ പണം നൽകാറില്ല എന്നുമുള്ള കന്യാസ്ത്രീയുടെ പരാതിയുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കന്യാസ്ത്രീ പരാതി നൽകിയിട്ടുള്ളത്. ദുരനുഭവം വിവരിച്ച് സഭാധികൃതർക്ക് കന്യാസ്ത്രീ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. മാത്രമല്ല ബിഷപ്പ് ഫ്രാങ്കോയെ കുറവിലങ്ങാട്ടെ മഠത്തിൽ രാത്രി തങ്ങാൻ അനുവദിക്കില്ല എന്ന നിലപാട് കന്യാസ്ത്രീ സ്വീകരിച്ചിരുന്നു. 2017 January 24 and 25 ബിഷപ്പ് ഫ്രാങ്കോ മഠത്തിൽ രാത്രി തങ്ങുന്നത് താൻ എതിർത്തതിനാലാണ് തന്നെ കുറ്റാരോപിതയാക്കുന്നതെന്നാണ് കന്യാസ്ത്രീ സുപ്പീരിയർ ജനറലിന് അയച്ച പരാതിയിൽ പറയുന്നത്.
ബിഷപ്പിനെ രാത്രിയിൽ മഠത്തിൽ തങ്ങാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സുപ്പീരിയൽ ജനറലിന് അറിയാം. എന്നിട്ടും ഒരു കന്യാസ്ത്രീയുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുള്ള ഒരു തീരുമാനവും സുപ്പീരിയറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ബിഷപ്പ് ഫ്രാങ്കോ ഇടപെട്ട് 2017 February 9 മിഷണറീസ് ഓഫ് ജീസസിന്റെ കേരള ഇൻചാർജ് സ്ഥാനത്തുനിന്നും തന്നെ മാറ്റി. സ്ഥലം മാറ്റക്കാര്യത്തിൽ ബിഷപ്പ് എന്തിനിടപെട്ടുവെന്നും കന്യാസ്ത്രീ ചോദിക്കുന്നു. 2017 November 30 തനിക്കും കുറച്ച് കന്യാസ്ത്രീകൾക്കുമെതിരെ ജലന്ധർ പോലീസിൽ ബിഷപ്പ് ഫ്രാങ്കോ പരാതി നൽകി. തങ്ങൾ ബിഷപ്പിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഇക്കാര്യം കേരളത്തിലെ ഇൻചാർജ് മുഖേന താൻ അറിയിച്ചിരുന്നുവെന്നും കന്യാസ്ത്രീയുടെ പരാതിയിലുണ്ട്. തന്റെ ഈ പരാതികളൊക്കെ കണ്ടുകൊണ്ടാണ് ബിഷപ്പ് ഫ്രാങ്കോ തനിക്കെതിരെ ചില കള്ളപ്പരാതികൾ നൽകിയതെന്നും കന്യാസ്ത്രീ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അഭിമന്യു വധക്കേസിലെ രണ്ടു പേർ കൂടി അറസ്റ്റിൽ. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊച്ചി വെണ്ണല സ്വദേശി അനൂപ്, മട്ടാഞ്ചേരി സ്വദേശി നിസാർ എന്നിവരെയാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത അനൂപ് ഗൂഢാലോചനയിൽ പങ്കാളിയായി. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ആളാണ് നിസാർ. ഉമേഷ് ചേർന്നുണ്ട് ആ വിവരങ്ങളുമായി. ഉമേഷ്, ഈ രണ്ടുപേരെയും സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? എങ്ങനെയാണ് ഇവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തത്? സൗമ്യ, ഈ അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ രണ്ട് അറസ്റ്റാണ് ഇന്നത്തേത് എന്ന് നമുക്ക് പറയാം. കാരണം ഈ 15 സംഘത്തിൽപ്പെട്ട രണ്ടുപേരെ കൂടി പോലീസ് കണ്ടെത്തി അവരുടെ പങ്ക് ബോധ്യമായ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ കൊച്ചി വെണ്ണല സ്വദേശി അനൂപാണ്, രണ്ടാമത്തെയാൾ മട്ടാഞ്ചേരി സ്വദേശി നിസാറാണ്. രണ്ടുപേരെയും ഇന്ന് രാവിലെയാണ് സെൻട്രൽ പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരുവരും ഈ 15 സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് വ്യക്തമായി. ഇതിൽ അനൂപ് ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതുകൂടാതെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചയാളാണ് നിസാറ്. ഈ കൃത്യം നടത്തിയ ശേഷം നിസാറിന്റെ കാറിലാണ് പ്രതികൾ കടന്നു കളഞ്ഞത്. ഈ കൃത്യത്തിന് ഉപയോഗിച്ച ഈ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച നിസാറിന്റെ ഉടമസ്ഥതയിലുള്ള ചുവന്ന കളറിലുള്ള സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതോടെ ഈ രണ്ടുപേരുടെ അറസ്റ്റോടെ ഈ അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് ഇതോടെ 9 അറസ്റ്റിലായിരിക്കുകയാണ്. ഈ അനൂപും നിസാറും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായ ഗൂഢാലോചനയുടെ ആസൂത്രണത്തിന്റെയും ഫലമായാണ് ഈ കൊലപാതകം നടത്തിയത് എന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസിന് ബോധ്യമായിട്ടുണ്ട്. ഇവരിൽ നിന്ന് പല രേഖകളടക്കം നിരവധി നിർണായകമായ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിരിക്കും ഇരുവരെയും കോടതിയിൽ ഹാജരാക്കുക. ഇവരുടെ അറസ്റ്റ് നിർണായകമാണെന്ന് പറയാൻ കാരണം ഈ കൃത്യത്തിൽ പങ്കെടുത്തവർ ആണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കൃത്യത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരെ കൂടി ഉടൻ വലയിലാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇതിനുവേണ്ടി വ്യാപകമായ തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. സൗമ്യ, ഉമേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. അഭിമന്യു വധക്കേസിൽ മുഖ്യപ്രതി മുഹമ്മദിന്റെ തിരിച്ചറിയൽ രേഖകൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്തത് കസ്റ്റഡിയിലുള്ള രണ്ട് SDPIക്കാരുടെ കടകളിലെ റെയ്ഡിൽ നിന്നാണ്. കസ്റ്റഡിയിലായത് വട്ടുതല സ്വദേശികളായ ഷാജഹാനും ഷിറാഫും. മുഖ്യപ്രതി മുഹമ്മദിന്റെ തിരിച്ചറിയൽ രേഖകൾ ആണ് കണ്ടെത്തിയിരിക്കുന്ന. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, എങ്ങനെയാണ് വിശദാംശങ്ങൾ? സൗമ്യ, അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ വ്യക്തമായി പങ്കുണ്ടെന്ന് സംശയിക്കുന്ന രണ്ട് പേരാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. ഇവർ ആലപ്പുഴയിൽ പോലീസ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വടുതലയിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ വടുതല ഭാഗത്താണ് കൂടുതൽ SDPയുടെ സാന്നിധ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കൂടുതൽ പ്രവർത്തകരുണ്ട്. ഇവിടെ നിന്നാണ് ഈ കേസിലെ ഒന്നാം പ്രതി സംശയിക്കുന്ന പോലീസ് മുഹമ്മദ് കോളേജിൽ പോയിരുന്നത്. മുഹമ്മദ് രക്ഷപ്പെട്ടതും ഇവിടെ നിന്ന് തന്നെയാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇത്തരത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യുന്നിടയിലാണ് ഇവരുടെ കടകളിൽ നിന്നും റെയ്ഡ് നടക്കുകയും അവിടെ നിന്നും മുഹമ്മദിന്റെ തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള വളരെ പോലീസിന് വളരെയധികം നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇവർക്ക് പങ്കുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവ ദിവസവും ഇവർ മുഹമ്മദുമായിട്ട് കേസിലെ മുഖ്യപ്രതി സംശയിക്കുന്നതുമായി ബന്ധപ്പെട്ടുവെന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴ വാർത്തയിൽ നിന്നും രണ്ടുപേർ കസ്റ്റഡിയിൽ നിന്നും പോലീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോഴും ആലപ്പുഴയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. ഒരു ഇടവേള. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കച്ചവട സ്ഥാപനത്തിന്റെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ളത് ജസ്ന തന്നെയാണെന്ന് പോലീസ് നിഗമനം. മുണ്ടക്കയം സ്വദേശിനി അലീഷയല്ല ദൃശ്യങ്ങളിലുള്ളത് എന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ജസ്നയെ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് തെരച്ചിലിനായി ഒരു സംഘം ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബിജേഷ് ചേർന്നുണ്ട് ആ വിവരങ്ങളുമായി. ബിജേഷ്, ഈ CCTV ദൃശ്യം, ബാംഗ്ലൂരിൽ നിന്ന് ലഭിച്ച സൂചന, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്?
ജസ്നയെ കാണാതായിട്ട് നൂറിലധികം ദിവസങ്ങളായ ഈ ഒരു ഘട്ടത്തിലും പോലീസ് കൃത്യമായ ഒരു സൂചനകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്തു നിന്നും ലഭിച്ച സിസിടിവി ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നൽകി ജനങ്ങളോട് ഈ ദൃശ്യത്തിൽ കാണുന്ന പെൺകുട്ടിയെ കുറിച്ച് അറിയുമെങ്കിൽ തിരുവല്ല ഡിവൈഎസ്പിക്ക് ദയവചെയ്ത് വിവരം നൽകണം എന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അത് ജസ്ന അല്ല എന്ന് ആരും പറയാത്ത ഒരു സാഹചര്യത്തിലും അലീഷ എന്ന ജസ്നയോട് സാമ്യമുള്ള ഒരു പെൺകുട്ടി അല്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ ഈ ഒരു ഘട്ടത്തിലും ആണ് പോലീസ് അത് ജസ്ന തന്നെയാകാം എന്ന ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിക്കാൻ കുറച്ചുകൂടി സാവകാശം പോലീസിന് ആവശ്യമായി വരും. എന്തായാലും ഇപ്പോൾ അത് ജസ്ന തന്നെയാണ് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നതും. അതേസമയം ബാംഗ്ലൂരിൽ വിമാനത്താവളത്തിലെ കോറിഡോറിൽ വെച്ച് ജസ്നയെ കണ്ടു എന്ന് ഒരു മലയാളി തിരുവല്ല ഡിവൈഎസ്പിയെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു സംഘം ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ എത്തുകയും ഇപ്പോൾ നിലവിൽ അവിടുത്തെ പാസഞ്ചർ ലിസ്റ്റ് കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള പാസഞ്ചർ ലിസ്റ്റ് അവർ പരിശോധിക്കുകയും ചെയ്യുകയാണ്. ബാംഗ്ലൂർ പോലീസ് അത് കൃത്യമായ സഹായം കൂടി ഇവിടെ നിന്നുള്ള അന്വേഷണ സംഘത്തിന് നൽകുന്നു. അതോടൊപ്പം അവിടുത്തെ മലയാളി അസോസിയേഷനുകളും പോലീസിന് വേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ബാംഗ്ലൂർ വിമാനത്താവളത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കാനാണ് പോലീസ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതുകൂടി ശേഖരിച്ച് അതും വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവിടെ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ജസ്ന എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണം ഉണ്ടാവൂ. എന്തായാലും പോലീസ് കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഒരു കൃത്യമായ ഒരു സൂചനയിലേക്ക് ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിക്കുകയാണ് പോലീസ്. അതിൽ നിന്നും എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. വാഗ്ദാന ലംഘനത്തിന് നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയാൽ അത് ലഭിക്കാൻ പരമയോഗ്യനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. രാജ്യത്തെ പുറകോട്ട് നയിക്കുന്ന ബിജെപി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നും എസ്ആർപി പറഞ്ഞു. പയ്യന്നൂർ കുന്നരുവിൽ ധനരാജ് രക്തസാക്ഷി ദിനാചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എസ്ആർപി. മധ്യകാലഘട്ടത്തിലെ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും ആധുനിക ചിന്തയെയും അവർ കടന്നാക്രമിക്കുന്നു. മതവിശ്വാസവും സംസ്കാരവും ഇടകലർത്താനാണ് ആർഎസ്എസിന്റെ ശ്രമം. രാഷ്ട്രീയത്തിൽ മതമേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള സംഘപരിവാർ ശ്രമം അപകടകരമാണ്. വാഗ്ദാന ലംഘനങ്ങളുടെ പെരുമഴയാണ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ BJP ഭരണത്തിൽ കണ്ടതെന്നും SRP പറഞ്ഞു. അവരുടെ കഴിഞ്ഞ 4 കൊല്ലക്കാലത്തെ ഭരണനയങ്ങൾ വളരെ ചുരുക്കത്തിൽ പരിശോധിച്ചാൽ വാഗ്ദാന ലംഘനങ്ങളുടെ പരമ്പരയാണ്. ഏതായാലും സ്വീഡനിലെ നോബൽ സമ്മാനം നൽകുന്ന സമിതി വാഗ്ദാന ലംഘനങ്ങൾക്ക് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നോബൽ സമ്മാനം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഏറ്റവും അതിനർഹൻ നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകുമായിരുന്നു. എന്തെല്ലാം പ്രചാരവേല നടത്തിയാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നത്. RSSകാർ വെട്ടിക്കൊലപ്പെടുത്തിയ പയ്യന്നൂർ കുന്നരുവിലെ CPIM പ്രവർത്തകൻ ധനരാജിന്റെ 2nd രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. കുന്നരുവിൽ നടന്ന പ്രകടനത്തിലും പൊതുയോഗത്തിലും 100 കണക്കിന് പേർ പങ്കെടുത്തു. ധനരാജിന്റെ കുടുംബത്തിന് CPIM നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം SRP നിർവഹിച്ചു. ധനരാജിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ SRP സന്ദർശിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി PJയരാജൻ, CKrishnan MLA, TI മധുസൂദനൻ, KP മധു, പി സന്തോഷ് തുടങ്ങിയ നേതാക്കൾ ധനരാജ് ദിനാചരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കൊല്ലത്ത് ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു. 3 പേർ രക്ഷപ്പെട്ടു. മരുത്തടി സ്വദേശി സെബാസ്റ്റ്യനാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിന് പോയി മടങ്ങുമ്പോഴായിരുന്നു അപകടം. മറ്റ് വള്ളക്കാർ ഇവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചെങ്കിലും സെബാസ്റ്റ്യൻ മരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കേരളത്തിലെ വടക്കൻ ജില്ലകളെ മഴ സാരമായി ബാധിച്ചു. അതിശക്തമായ മഴ July 14 വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 5 വർഷത്തിനുള്ളിൽ ഇതാദ്യമായാണ് മൺസൂൺ ഇത്രയും ശക്തി പ്രാപിക്കുന്നത്. 3 മാസം കൂടി മഴ ശക്തമായി പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ശക്തമായ മഴയെ തുടർന്ന് മലപ്പുറം, വയനാട്, കോട്ടയം, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. എന്നാൽ പരീക്ഷകൾക്ക് മാറ്റമില്ല. കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേരള ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ വയനാട് ചുരത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കാനിയ, ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ യാത്രാവാഹനങ്ങളാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചിരിക്കുന്നത്. പ്രതിദിന റൂട്ട് പെർമിറ്റുള്ള KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾക്ക് സർവീസ് നടത്താനാകുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുക്കി മൂലമറ്റത്തുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപകമായി കൃഷികൾ നശിച്ചു. മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് തീരദേശത്ത് താമസിക്കുന്നവർക്കും നദികളോട് ചേർന്ന് താമസിക്കുന്നവർക്കും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 39 ക്യാമ്പുകൾ തുറന്നു. വയനാട് 35, കോഴിക്കോട് 2, കൊല്ലം, പാലക്കാട് എന്നിവിടങ്ങളിൽ ഓരോ ക്യാമ്പ് വീതമാണ് തുറന്നിരിക്കുന്നത്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും JDU അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറുമായുള്ള നിർണായക കൂടിക്കാഴ്ച തുടങ്ങി. ബീഹാറിലെ ലോക്സഭാ സീറ്റ് വിഭജനമാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ചർച്ചാ വിഷയം. വിവരങ്ങളുമായി ഹരീഷ് ചേർന്നുണ്ട്. ഹരീഷ്, ഏതായാലും ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിതീഷ് തയ്യാറാവില്ല. എങ്ങനെയായിരിക്കും ചർച്ചകൾ? സൗമ്യ, BJP സഖ്യത്തിന് ഭിന്നതയില്ലെന്ന് കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സീറ്റുമായി സംബന്ധിച്ച് പല വിഷയങ്ങളും NDA ഘടകകക്ഷിയായ JDU ഉണ്ട് എന്നുള്ള വാർത്തകൾ പലപ്പോഴും പുറത്തു വന്ന കാര്യം തന്നെയാണ്. ഇതിന്റെ ഭാഗമായി തന്നെ നിതീഷ് കുമാർ പലതരത്തിലുള്ള മറ്റു സഖ്യ തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിരുന്നു, പല രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്നു. ഒരു NDA നിന്നുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളുമായി ചർച്ച നടത്തുന്നത് BJP ചില അസ്വായസ്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും 17 അല്ലെങ്കിൽ 18 സീറ്റോളം വേണമെന്ന JDUവിന്റെ ആവശ്യത്തെ BJP അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ JDUവിന് 2 BJP 22 സീറ്റുകളുമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണത്തെ മത്സരത്തിൽ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ 40 സീറ്റുകളാണ് മൊത്തമായും ബീഹാറിലുള്ളത് ലോക്സഭാ മണ്ഡലത്തിൽ. ആ 40 സീറ്റുകളിൽ 17 സീറ്റ് 18 സീറ്റ്, അല്ലെങ്കിൽ 17 സീറ്റ് അല്ലെങ്കിൽ 18 സീറ്റ് എന്ന് ഈ രണ്ടു ഏതെങ്കിലും ഒരു സംഖ്യ 17 അല്ലെങ്കിൽ 18 സീറ്റുകൾ വേണമെന്നാണ് JDUവിന്റെ ആവശ്യം. എന്നാൽ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ തന്നെ BJPക്ക് 22 സീറ്റുകൾ ലഭിച്ചിരുന്നു. JDUവിന് കൂടുതൽ ശക്തിയുള്ള കേന്ദ്രമാണ്, അതുകൊണ്ട് തന്നെ JDUവിന് കൂടുതൽ സീറ്റുകൾ നൽകണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ ആ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും JDU അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായുള്ള നിതീഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ച ഒരു നിർണായക ഘടകം തന്നെയാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ഒറ്റുനോക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്കാണ്. ഇന്ത്യൻ രാഷ്ട്രീയം ഒറ്റുനോക്കുന്നത് നിലവിൽ അതിന് പുറമെ ബീഹാറിലും കേന്ദ്രത്തിലും NDA ഘടകക്ഷിയായ RLSP ഇന്നലെ പിളർന്നിട്ടുണ്ട്. നിലവിൽ ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്.